നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാടകൾ മുട്ടയിടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാടകൾ നമ്മൾ പലരും പല രീതിയിലായിരിക്കും വാങ്ങിക്കുക. അതായത് ചില ആളുകൾ ഒരു 4 ആഴ്ച പ്രായമുള്ള കാടകളായിരിക്കും വാങ്ങിക്കുക, ചില ആളുകൾ മുട്ടയിട്ട് തുടങ്ങിയ കാടകളായിരിക്കും വാങ്ങിക്കുക. കൂടുതലായിട്ട് കാടകളെ കൃഷി ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സ്വയം വിരിയിപ്പിക്കുകയോ ചെയ്തിട്ടാണ് കട വളർത്തുന്നത്. അപ്പോൾ ഇതിലെ തീറ്റക്രമത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ മുട്ട ഉൽപ്പാദനം. അപ്പോൾ കാടകൾക്ക് കൊടുക്കേണ്ട മെഡിസിൻ ഏതാണ്, അതായത് സപ്ലിമെൻ്റ് ഏതാണെന്നൊക്കെയാണ് പല സുഹൃത്തുക്കളും ചോദിക്കാറ്. ആദ്യം നമുക്ക് തീറ്റയെക്കുറിച്ച് പറയാം, അതിനുശേഷം നമുക്ക് മരുന്നിനെ കുറിച്ചും പറയാം. തീറ്റക്രമം എന്ന് പറയുന്നത് സ്റ്റാർട്ടറും ലെയറും ആണ് ഇതിന് കൊടുക്കേണ്ടത്. 24 മണിക്കൂറും തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് കാടകൃഷിയുടെ ഒരു ശരിയായ രീതി. അതായത് മിനിമം 16 മണിക്കൂറെങ്കിലും പ്രകാശം ലഭിക്കണം ഒരു മുട്ടയിടുന്ന പക്ഷിക്ക് എന്നതാണ് കണക്ക്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ കുറഞ്ഞതൊരു രാത്രി 10 മണി വരെയെങ്കിലും ലൈറ്റ് ഇട്ടിട്ട് തീറ്റ കൊടുക്കണം. അപ്പോൾ കഴിയുന്നതും രാത്രി മുഴുവനായിട്ടും ലൈറ്റ് ഇട്ട് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതിനായിരിക്കും. അപ്പോൾ തീറ്റക്രമം എങ്ങനെ കൊടുത്താലും 30 ഗ്രാം തീറ്റ ആ ഒരു മുട്ടയിടുന്ന കാട കഴിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഗ്രോയിങ് സ്റ്റേജിൽ, അതായത് ആദ്യത്തെ ഈ മുട്ടിട്ട് തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിന് ഗ്രോയിങ് സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ പ്രായത്തിൽ ഇവർക്ക് എത്രത്തോളം തീറ്റ കിട്ടുന്നു അത്രയും പെട്ടെന്ന് അവർ മെച്യൂർ ആവും, അതായത് പ്രായപൂർത്തിയിലേക്ക് എത്തുകയും മുട്ട ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മെച്യൂരിറ്റി ആവുന്നതിന് മുൻപുള്ള കാലഘട്ടം ഗ്രോയിങ് സ്റ്റേജിൽ തീറ്റ കമ്മിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മുട്ടയിടാതെ ഇരിക്കാനുള്ള കാരണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എപ്പോഴും തീറ്റ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, രാത്രി മുഴുവനായിട്ടും തീറ്റ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 33 മുതൽ 35 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ ഒരു മുട്ട കിട്ടി തുടങ്ങും. അത് ഒരു 40 ദിവസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം എല്ലാ കാടകളും മുട്ടിട്ട് തുടങ്ങുകയും ഒരു 50 ദിവസത്തിനുള്ളിൽ തന്നെ 50% മേലെ മുട്ട ഉൽപ്പാദനം എത്തുകയും ചെയ്യും, നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ബാച്ചാണെങ്കിൽ. അപ്പോൾ സ്റ്റാർട്ടർ തീറ്റയാണ് ഈ പ്രായങ്ങളിലൊക്കെ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് മുട്ടത്തീറ്റയിലേക്ക് മാറുന്നത്. അപ്പോൾ മുട്ടയിടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തീറ്റയുടെ പോരായ്മയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സപ്ലിമെൻറ്റുകൾ, കുറച്ച് എന്ന് പറഞ്ഞാൽ 2 സപ്ലിമെൻറ്റുകൾ കാടകൾക്ക് കൊടുക്കാറുള്ളൂ. അതിലൊന്ന് ലിവർടോണിക് ആണ്. ഇത് ഹിമാലയ എന്ന് പറയുന്ന കമ്പനിയുടെ LIV52 എന്ന് പറയുന്ന ഒരു ലിവർടോണിക് സിറപ്പാണ്. ഇത് വെൻട്രിപ്ലക്സ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റാണ്. ഇത് ഒരു വൈറ്റമിൻ സപ്ലിമെൻ്റാണ്. ഇത് നമ്മുടെ വെങ്കടേശ്വര ഹാച്ചറീസ് BV380 കോഴിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. പൊതുവേ വെൻട്രിപ്ലക്സിന് പകരം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഗ്രോവിപ്ലക്സ് എന്ന് പറയുന്ന വിർബാക്ക് കമ്പനിയുടെ സാധനമാണ്. പക്ഷെ ഞാൻ ഈ വെങ്കടേശ്വര ഹാച്ചറീസിൻ്റെ അല്ലെങ്കിൽ വെങ്കീസിൻ്റെ ഈ വെൻട്രിപ്ലക്സ് ഉപയോഗിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് 5 ലിറ്ററിൻ്റെ ക്യാൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഗ്രോവിപ്ലക്സ് വാങ്ങിക്കുന്നതിനെ അപേക്ഷിച്ച് ഒരു ഒരു ക്യാനിൽ 70 മുതൽ 80 രൂപ വരെ വില കുറവ് ഈ വെൻട്രിപ്ലക്സ് എന്ന് പറയുന്ന മരുന്നാണ്. നമുക്ക് രണ്ടിനും റിസൾട്ട് ഒരുപോലെയാണ്, കാടകളെ സംബന്ധിച്ച് രണ്ടിനും ഒരേ റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ വില കുറവുള്ളതും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് വാങ്ങിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മരുന്നുകളും 100 കാടകളാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ 10 മില്ലി ഈ ലിവർ ടോണിക്കും 10 മില്ലി ഈ വൈറ്റമിൻ സപ്ലിമെൻ്റ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല, ഈ രണ്ട് സാധനം, ഈ രണ്ട് തരത്തിലുള്ള മരുന്നുകളും അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകളും ഈ കാടകൾക്ക് ഡെയിലി കൊടുത്താലാണ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള പ്രൊഡക്ഷൻ കിട്ടുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു സാധനം. പിന്നെ നമ്മുടെ കാടകൾ മുട്ടയിടാതിരിക്കാനുള്ള ഒരു മറ്റൊരു കാരണം വരാൻ സാധ്യതയുള്ള ലിറ്റർ സിസ്റ്റത്തിൽ, അതായത് നിലത്തിട്ടാണ് കാടകളെ വളർത്തുന്നതെങ്കിൽ ഈ കാടകൾക്ക് വര ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കോഴികളിൽ മാത്രമല്ല കാടകളിലും വര വരും. നമ്മൾ കാടകൾക്ക് വര വന്നതും അത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചതും അതിനുള്ള മരുന്ന് കൊടുക്കുന്നതും ഒക്കെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് എനിക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് പോയി കാണാം. അപ്പോൾ വര ഇളക്ക എന്ന് പറയുന്നതും ഈ മുട്ടയിടാൻ സമയം വൈകിയ കാടകളിൽ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ബാച്ച് ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങി, പക്ഷേ ആ ബാച്ചിലെ കാടകൾക്ക് പ്രൊഡക്ഷൻ പൊതുവേ കുറവാണ്, ഒരു 50%, 60% മുട്ട കിട്ടുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും ആ കാടകൾക്ക് വര ഇളക്കുന്നത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ വര ഇളക്കുന്നതും ഈ മുട്ട ഉൽപ്പാദനത്തിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ പക്ഷികളിലും, അതിപ്പോൾ താറാവായാലും കാടയായാലും കോഴിയായാലും ഒക്കെ. അപ്പോൾ എല്ലാത്തിനും വര ഇളക്കുന്നത് നിർബന്ധമാണ്. പിന്നെ കാടകൾക്ക് വാക്സിൻ കൊടുക്കാറുണ്ടോ എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് ചോദിക്കാറുണ്ട്. വാക്സിനേഷൻ ഒന്നും നമുക്ക് കാടകൾക്ക് ആവശ്യമില്ല, ചെറിയൊരു പക്ഷിയാണ്, കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്രയും ചെറിയൊരു പക്ഷിയായതുകൊണ്ടും ഇതുവരെ കാടകൾക്ക് അങ്ങനെയുള്ള വാക്സിൻ കൊടുക്കേണ്ട ഒരു ആവശ്യം വരാത്തതുകൊണ്ടും ആരും കൊടുക്കാറില്ല. അപൂർവം ചില ആൾക്കാരൊക്കെ കൊടുക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ അങ്ങനൊരു സംഭവം ആവശ്യമില്ല.
അപ്പോൾ മുട്ടയിടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ലൈറ്റിങ്ങിനനുസരിച്ചും അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചും ഒപ്പം തന്നെ അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഒരു കാടയ്ക്ക്, മുട്ടയിടുന്ന ഒരു കാടയ്ക്ക് ഒരു 16 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ലൈറ്റ് കിട്ടിയിരിക്കണം. ഒപ്പം തന്നെ നല്ല രീതിയിൽ ഫുൾ ടൈം വെള്ളം കിട്ടിക്കൊണ്ടേയിരിക്കണം, ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം കിട്ടിക്കൊണ്ടേയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ കാലാവസ്ഥ നനയുകയോ അല്ലെങ്കിൽ ഒരുപാട് വെയിൽ വരികയോ ഒന്നും ചെയ്യരുത്. ഒപ്പം തന്നെ പുറമെ നിന്ന് പട്ടികൾ, അതായത് തെരുവ് നായ്ക്കളൊക്കെ ശല്യം ചെയ്യാൻ വരിക, അല്ലെങ്കിൽ പൂച്ചകൾ സ്ഥിരമായിട്ട് വരിക, കാക്കകൾ അടുത്ത് വന്നിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും പ്രൊഡക്ഷൻ താരതമ്യേന കുറവായിരിക്കും. ചില കാടകളിൽ മരണം ഉണ്ടാവും, അതായത് പേടിച്ചിട്ട് പറന്ന് തമ്മിൽ തട്ടി മരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ജനറലായിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കാട മുട്ടയിടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത കുറവാണെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്കും തരിക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.